ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു നാടൻ പലഹാരം ഉണ്ടാക്കിയാലോ. വളരെ വളരെ പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്ന പലഹാരമാണ്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ കപ്പ വിളയിച്ചത്. കപ്പ വിളയിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഒരു ടേസ്റ്റ് ഒക്കെയാണ്. ശർക്കര വരട്ടിയുടെ അത്രയും ജോലിയൊന്നുമില്ല. ഉണക്ക കപ്പ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു 15-20 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണോട്ടോ. അതുപോലെ കുട്ടികൾക്കും കൊടുക്കണം. പിന്നെ ശർക്കരപ്പാനിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം. അതിൽ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ വിളയിച്ചത് കറക്റ്റ് ആവില്ല. അതുപോലെ തന്നെ കപ്പ നല്ല ചൂട് എണ്ണയിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയ്ക്ക് ചൂട് കുറവാണെങ്കിൽ കപ്പ എണ്ണ വലിക്കും. അപ്പോൾ കപ്പ എണ്ണ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളയിച്ചു കഴിഞ്ഞാൽ ആ ഒരു എണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് എണ്ണയുടെ ചൂടും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ പണ്ട് കാലത്തെ നാടൻ പലഹാരം തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 250 ഗ്രാം കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഉണക്കിയ കപ്പയാണ് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ രണ്ട് ടൈപ്പ് കപ്പ കിട്ടും. അതിൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഉണക്കിയ കപ്പയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അതിലേക്കായിട്ട് 250 ഗ്രാം തന്നെ ശർക്കര എടുക്കുക. നിങ്ങൾക്ക് ഈക്വൽ ആയിട്ട് തന്നെ ശർക്കര എടുക്കാം, കപ്പ എത്രയാണോ എടുക്കുന്നത് എന്നുള്ളതനുസരിച്ച്. എന്താണെന്ന് വെച്ചാൽ അത് അത്യാവശ്യം മധുരമുള്ള രീതിയായിരിക്കും. കുറച്ച് മധുരം മതി എന്നുണ്ടെങ്കിൽ ഒരു 50 ഗ്രാം കുറച്ച് ശർക്കര എടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ കപ്പ ഒന്ന് വറുത്തെടുക്കണം. കപ്പ കഴുകിയിട്ടല്ല ഇവിടെ വറുത്തെടുക്കുന്നത്. നിങ്ങൾ വാങ്ങിക്കുന്ന കപ്പ കഴുകി ഉണക്കിയതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നനവോടെ വറുക്കരുത്. ഇപ്പോൾ നനവോടെ വറുത്തിട്ടുണ്ടെങ്കിൽ കപ്പ കറക്റ്റ് ആവില്ല. ആ ഒരു തളർന്ന രീതിയിലിരിക്കും, നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നനയ്ക്കരുത് എന്ന് പറയുന്നത് കപ്പ. അപ്പോൾ ആദ്യം ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വയ്ക്കുന്നത് നല്ലതാണ്. കപ്പ വറുത്ത് കഴിയുമ്പോൾ നമുക്ക് ഉടനെ തന്നെ ശർക്കരപ്പാനി റെഡി ആവുകയാണെങ്കിൽ അത് വേഗം തന്നെ നമുക്ക് വിളയിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ശർക്കര ഉരുക്കാൻ വയ്ക്കാൻ പോവാണ്. അതുപോലെ തന്നെ നമുക്ക് കപ്പയും വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായോ എന്ന് ആദ്യം ഒരു കപ്പ ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്യുക. എണ്ണ ഒന്നുകൂടി നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ബാക്കിയുള്ള കപ്പ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കപ്പ പൊങ്ങി വരുന്നില്ല, അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ കപ്പ എണ്ണ വലിക്കും. അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ഇതാ ചൂടായി തുടങ്ങുന്നുണ്ട്. നന്നായിട്ട് എണ്ണ ചൂടായിട്ട് നിങ്ങൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിനുശേഷം മാത്രം കപ്പ ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കപ്പ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന കപ്പ നല്ല നീളമുള്ള കപ്പയാണെങ്കിൽ, ഇതുപോലെ നീളമുള്ള കപ്പയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാവും നമ്മുടെ കപ്പ വിളയിച്ചത് കാണാനായിട്ട്. ചെറിയ കപ്പയാണെങ്കിലും ടേസ്റ്റ് സെയിം തന്നെയാണ്, ആ ഭംഗിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇട്ട ഒരു സാമ്പിൾ പീസ് ഒന്ന് എടുത്ത് മാറ്റട്ടെ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചുക്കുപൊടിയും വേണം, ഏലക്കപ്പൊടിയും വേണം. അപ്പോൾ ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും മസ്റ്റ് ആയിട്ട് ചേർക്കേണ്ടതാണ് കേട്ടോ. അപ്പോഴേ കപ്പയ്ക്ക് ടേസ്റ്റ് വരുള്ളൂ. അത് നമ്മളെല്ലാം കൂടി ചേർത്ത് വിളയിക്കുമ്പോഴാണ് ടേസ്റ്റ് വരിക. ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കപ്പ ഇട്ട് കൊടുക്കാം. ഒരുപാട് കപ്പ ഒരുമിച്ചിടരുത്, കുറച്ച് കുറച്ച് വീതം ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞ ഒരു ഉപ്പ് തന്നെ കപ്പ. വേഗം നമ്മൾ കപ്പലിൻ്റെയൊക്കെ വറുക്കുന്ന പോലെ തന്നെ വേഗത്തിൽ കഴിയുന്ന പരിപാടിയാണ്. പിന്നെ നമ്മുടെ ശർക്കരപ്പാനി വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശർക്കരപ്പാനി ലൂസായിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ കപ്പയിൽ കോട്ട് ആവില്ല കറക്റ്റായിട്ട്. ഇപ്പോൾ അതാ കപ്പ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് കളർ മാറുന്നതിന് മുന്നേ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ഓരോ പ്രാവശ്യവും കപ്പ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുക, ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം കപ്പ ഇട്ട് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. അങ്ങനെ നമ്മളൊന്ന് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കപ്പ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഹൈയിലാക്കി വയ്ക്കാൻ പോവാണ്. ഈ ബാച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഓരോ ബാച്ചും ഫ്രൈ ചെയ്ത് കോരുമ്പോൾ ഒന്ന് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കപ്പ കറക്റ്റായിട്ട് ചൂട് കിട്ടില്ല കപ്പയ്ക്ക്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഈ കപ്പ മുഴുവൻ വറുത്തെടുക്കട്ടെ. ശർക്കരയും ഉരുക്കിയിട്ട് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ കപ്പയെല്ലാം നമ്മൾ വറുത്ത് മാറ്റിക്കഴിഞ്ഞു. ശർക്കര പാനി ആക്കിയിട്ടുണ്ട്. ശർക്കര പാനി ഞാനൊരു വലിയ പാനിലേക്ക് ഒഴിച്ചു വെച്ചെന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഓരോ ഡ്രോപ്പ് അത് നൂല് പോലെ വീഴുന്നുണ്ടെങ്കിൽ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആണ്. ഇപ്പോൾ ഇത് ആയിട്ടില്ല, ഇത് കണ്ടോ, ഒന്നുകൂടി ഒന്ന് കുറുകി വരാനുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ കയ്യിലെടുത്തിട്ട് തൊട്ട് നോക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശർക്കരയാണ്, കൈ വേഗം പൊള്ളും. അതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ നോക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഈ വീഴുന്ന ഡ്രോപ്പ് ഓരോ നൂല് പോലെ വീഴുന്നതാണ് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി. ഇപ്പോൾ ഡ്രോപ്പായിട്ടാണ് വീഴുന്നത്, അത് നൂലാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് ഏലക്കയും ചുക്കും ഒക്കെ പൊടിച്ച് വയ്ക്കാം കേട്ടോ. ചുക്കൊക്കെ പൊടിച്ചത് ഇല്ലാന്നുണ്ടെങ്കിൽ
ഇപ്പൊ എല്ലായിടത്തും അവൈലബിൾ അല്ലേ ഈ കപ്പ. എല്ലാവരും ഒന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കൂ. ഇപ്പൊ എന്തായാലും മഴക്കാലമൊക്കെ ആണ്, വൈകുന്നേരം ചായയുടെ കൂടെ കുറയ്ക്കാനോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനോ ഒക്കെ നല്ല ടേസ്റ്റ് ആണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് കുറയ്ക്കാം, ചായയുടെ കൂടെ കഴിക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമാണ്. ഇത് ഉണ്ടാക്കിയിട്ട് എയർടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലിൽ അടച്ചു വെക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നോളും. നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, വൺ സ്ട്രിങ് ആയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആയി വരുന്നുണ്ട്, പതുക്കെ പതുക്കെ ആ ഡ്രോപ്പ് നൂല് പോലെ ആയി വരുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ കപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് വൺ സ്ട്രിങ് ആവട്ടെ, അതിനുശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ നമ്മുടെ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി വിരലിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്പാറ്റ്ലയിൽ ശർക്കര പാനി എടുക്കുക, അതിനുശേഷം വിരലിലൊന്ന് ടച്ച് ചെയ്യുക, വിരലിലൊന്ന് ടച്ച് ചെയ്യുക. ചൂടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് നോക്കൂ, ഇതുപോലെ രണ്ട് വിരല് ഇതുപോലെ ഒന്ന് വലിക്കുമ്പോൾ ഉണ്ടോ ഒരു നൂല് പോലെ വരുന്നത്. ഈ നൂല് പോലെ വരുന്നതാണ് നമ്മുടെ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഉണ്ടല്ലോ, കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് ആദ്യം നമ്മൾ ചേർക്കുന്നത് ഏലക്കപ്പൊടിയാണ്, അര ടീസ്പൂൺ ഏലക്കപ്പൊടി. ഫ്ലെയിം കുറച്ച് വയ്ക്കണം കേട്ടോ, വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടെങ്കിൽ, അതിൽ കൂടുതലായിട്ട് ചൂട് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വയ്ക്കണം എന്ന് പറയുന്നത്. അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കാം. കാൽ ടീസ്പൂണിൽ കൂടരുത്, ഒരുപാട് ചുക്കുപൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ചുക്കിൻ്റെ ഫ്ലേവറായിപ്പോവും. അതുകൊണ്ട് കാൽ ടീസ്പൂൺ മാത്രം ചേർക്കാം. പിന്നെ ഇതിൽ ശർക്കരപ്പാനി ഉണ്ടാക്കുന്നതിന് അളവൊന്നും പറയാനില്ല കേട്ടോ വെള്ളത്തിൻ്റെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വെള്ളം ചേർത്താലും നമ്മൾ ഈ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ ഒരുമിച്ച് തന്നെ ചേർക്കരുത്, ഒന്ന് ചേർത്ത് ഇളക്കിയെടുത്തിട്ട് പിന്നെ ബാക്കി ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ കപ്പയിൽ നന്നായിട്ട് ശർക്കരപ്പാനി പിടിച്ചു വരാനാണ് നമ്മൾ ഒന്ന് ചേർത്ത് ഇളക്കിയെടുത്തിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കപ്പ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കപ്പയും ചേർത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്, ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബാക്കിയുള്ള കപ്പയും ആദ്യം ചെയ്തതുപോലെ തന്നെ ഇളക്കി മിക്സ് ചെയ്യുക. ഈ ശർക്കരപ്പാനി നന്നായിട്ട് കപ്പയിലേക്ക് പിടിച്ചു വരുന്നത് വരെ നമ്മളൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പ വിളയിച്ചതിൻ്റെ പരിപാടി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ. കപ്പ നല്ല ക്രിസ്പി ആയതുകൊണ്ടാണ് ഇതുപോലൊരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇത് ചൂടോടെ കഴിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് സോഫ്റ്റ് ആയിരിക്കും കപ്പ, ഒന്ന് ചൂട് മാറിയിട്ട് കഴിക്കണം കേട്ടോ. അപ്പോഴേ കറക്റ്റായിട്ട് ആ ക്രിസ്പിനെസോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ശർക്കരയുടെ ചൂടൊക്കെ ചെല്ലുമ്പോൾ കപ്പയൊന്ന് സോഫ്റ്റായി വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതിനി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കട്ടെ, ശർക്കരപ്പാനി നമ്മുടെ കപ്പയിലേക്കൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചെടുക്കട്ടെ. ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി മതി കേട്ടോ. അപ്പോൾ കപ്പയിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നോളും. അപ്പോൾ അളവ് മറക്കണ്ട, 250 ഗ്രാം കപ്പയാണെങ്കിൽ 250 ഗ്രാം ശർക്കര, അല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ 200 ഗ്രാം ശർക്കര. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കപ്പ വരട്ടിയത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ശർക്കര വറ്റിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു പ്രോസസ്സാണ്, പക്ഷേ ശർക്കര വറ്റി ഉണ്ടാക്കുന്ന അത്രയും ബുദ്ധിമുട്ടില്ല. കപ്പ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കപ്പ ഓൾറെഡി വീട്ടിലുകളിൽ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഇവിടെയൊക്കെ കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് വറ്റി ഡ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ വറ്റി ഇത് കണ്ടോ കപ്പയിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ചൂട് മാറിക്കഴിയുമ്പോൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക, ഒരുപാട് ഒട്ടിയിരിക്കില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് പൊടികളൊന്നും വേറെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത ദിവസത്തെ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.